നമസ്കാരം. മുഖക്കുരു സാധാരണമാണ് എന്ന് നമുക്കെല്ലാം അറിയാം. ഹോർമോണുകളിലുണ്ടാകുന്ന വ്യത്യാസം പലപ്പോഴും മുഖക്കുരുവിന് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ആർത്തവ സമയത്തും സ്ത്രീകളിൽ ഒരു പ്രായം വരെ മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങളും മുഖക്കുരുവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നുണ്ട്. ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ മുഖക്കുരു ഉണ്ടാവുന്നത് അല്പം അപകടകരമായ അവസ്ഥയാണ്. മുഖക്കുരു മുഖത്തെങ്കിൽ അതൊരു പ്രായത്തിനപ്പുറം ഉണ്ടാവുന്നില്ല. എന്നാൽ വിട്ടുമാറാതെയുള്ള സ്ഥിരമായി നിൽക്കുന്ന മുഖക്കുരുവിന് പിന്നിൽ ചില കാര്യങ്ങളുണ്ട്. അത് മുഖത്ത് മാത്രമല്ല ശരീരത്തിന്റെ പല ഭാഗത്തും സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം അവസ്ഥയിൽ നാം അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഇവ നിസ്സാരമാക്കി വിടരുത്. എന്തൊക്കെയാണ് ശരീരത്തിൽ വിവിധ ഇടങ്ങളിൽ ഉണ്ടാകുന്ന മുഖക്കുരുവിന്റെ ലക്ഷണങ്ങളും അപകടങ്ങളും എന്ന് നമുക്ക് പറയാം. നെറ്റിയിലാണ് നിങ്ങൾക്ക് മുഖക്കുരു വരുന്നതെങ്കിൽ അത് സാധാരണമെന്ന് കരുതി നിങ്ങൾ ഒഴിവാക്കി വിടരുത്. കാരണം ആരോഗ്യ പ്രശ്നങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. മോശം ദഹന പ്രശ്നങ്ങളും സമ്മർദ്ദവുമാണ് പലപ്പോഴും നിങ്ങളുടെ നെറ്റിയിൽ മുഖക്കുരു ഉണ്ടാവുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ. ഇത്തരം മുഖക്കുരുവിന് പരിഹാരം കാണുന്നതിന് വേണ്ടി രാത്രിയിൽ കുറഞ്ഞത് 7 മണിക്കൂറെങ്കിലും ഉറങ്ങുക, ധാരാളം വെള്ളം കുടിക്കുക, സമീകൃതാഹാരം കഴിക്കുക എന്നിവ നിങ്ങളുടെ നെറ്റിയിലെ മുഖക്കുരു കുറയ്ക്കാൻ സഹായിക്കും. ഇതുകൂടാതെ മറ്റു ചില മാർഗങ്ങൾ കൂടി ഇതിനെ ഒഴിവാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. തൊപ്പികളും മുടിയും നെറ്റിയിൽ നിന്ന് അകറ്റി നിർത്താൻ ശ്രമിക്കുക. ഇതുകൂടാതെ കണ്ടീഷണർ പോലുള്ള ഉൽപ്പന്നങ്ങളും മറ്റും ഉപയോഗിക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കവിളുകളിൽ ആണ് മുഖക്കുരു ഉള്ളതെങ്കിൽ അത് അല്പം ശ്രദ്ധിക്കണം. കാരണം കവിൾത്തടങ്ങൾക്ക് സമീപമുള്ള മുഖക്കുരു ശ്വസന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതിനാൽ നിങ്ങൾ പതിവായി മലിനീകരണമുള്ള സ്ഥലങ്ങളിൽ പോവുകയോ അല്ലെങ്കിൽ തുറന്ന വാഹനം ഓടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുഖം വൃത്തിയാക്കാൻ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് കൂടാതെ വീട്ടിലെ വായു ശുദ്ധമാണെന്ന് ഉറപ്പാക്കുന്നത് അത്യന്താപേക്ഷികമാണ്. താഴെ കവിളിലെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ മോശം ദന്ത ശുചിത്വത്തെയാണ്. ഇതിന് പരിഹാരം കാണുന്നതിന് മുൻപ് നിങ്ങളുടെ കവിളിലെ ബാക്ടീരിയയും ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. ടീസോൺ എന്ന് പറയുന്നത് നിങ്ങളുടെ പുരികങ്ങൾക്ക് ഇടയിൽ നിന്ന് മൂക്കും താടിയും വരെയുള്ള ഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ മുഖക്കുരു പലപ്പോഴും ദഹനനാളത്തിന്റെ അസന്തുലിതാവസ്ഥയോ ഭക്ഷണ അലർജിയോ ഉള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി റെഡ് മീറ്റ്, ഫാസ്റ്റ് ഫുഡ് എന്നിവയുടെ ഉപയോഗം കുറയ്ക്കാനും ഇലക്കറികൾ കൂടുതൽ കഴിക്കാനും ശ്രദ്ധിക്കണം. നിങ്ങളുടെ മൂക്കിലെ മുഖക്കുരു കരളിനോടും കിഡ്നിയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ വീർത്ത മൂക്ക് അല്ലെങ്കിൽ അസ്വസ്ഥമുള്ള മുഖക്കുരു ഉയർന്ന രക്തസമ്മർദ്ദത്തെയോ കരൾ പ്രവർത്തന രഹിതമായതിനെയോ സൂചിപ്പിക്കുന്നു. ജോലിക്ക് ശേഷമുള്ള സന്തോഷകരമായ സമയങ്ങളും അമിതമായ എരിവുള്ള വിഭവങ്ങളുടെ ഉപയോഗവും കുറയ്ക്കാൻ ശ്രമിക്കേണ്ടതാണ്. വെബ് ഡെസ്ക്, തത്തമയ ന്യൂസ്.